എന്തോ ഇന്ന് നമ്മൾ പറയാൻ പോണത് ജപ്പാനിലുള്ള ഒരു കഥയാണ് അങ്ങ് ദൂരെ ദൂരെ ഒരു നാടുണ്ട് അവിടെ ജാപ്പനീസ് ആൾക്കാർ താമസിക്കുന്ന ജപ്പാൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്തെ ഒരു കുഞ്ഞു മനുഷ്യന്റെ കഥയാണ് എങ്ങനെയാ കുഞ്ഞു ആ ഈ കുഞ്ഞു മനുഷ്യന്റെ പേര് എന്താണെന്നറിയോ നാനു എന്ത് നാനു എന്ന് പറയുന്ന ഈ ചേട്ടന് നമ്മുടെ കുഞ്ഞാമ്പ വിരലില്ലേ കുഞ്ഞുമാവയുടെ വിരള് കാണിച്ചേ ആ ഈ ഫിംഗറിൻ്റെ അത്രയേ ഉള്ളൂ തീരെ ഒരു മനുഷ്യനാണ് കേട്ടോ അപ്പം ആ ഇത്രയേ ഉള്ളു ടിങ് ടിങ് അപ്പോൾ നാനു ജനിച്ചപ്പോൾ നാനുവിൻ്റെ അച്ഛനും അമ്മയും ചോദിച്ചു അയ്യോ ഇതൊരു മനുഷ്യ കുഞ്ഞാണോ അച്ഛനേ ഉള്ളു മക്കളെ തീരെ കുഞ്ഞു കേട്ടോ കേട്ടോ അപ്പം എന്ത് ചെയ്തു അവർ നാനുവിനെ നടക്കാനൊക്കെ നാനു കുറേ താമസിച്ചാണ് നടന്നത് കേട്ടോ നന്ദുട്ടാ അപ്പം നാനുവിനെ അവർ പോക്കറ്റിലിട്ടുണ്ടോ നടന്നത് എങ്ങനെ പോക്കറ്റ് ആ പോക്കറ്റിലിട്ടിട്ട് ടും 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 പോയെ അങ്ങനെ നാനു കുറച്ച് നാൾ കഴിഞ്ഞു കുറച്ച് ഏറെ നാൾ കഴിഞ്ഞു ഞാനു വലുതാവുന്നില്ല ഞാനു കുഞ്ഞായിട്ട് തന്നെ ഇരിക്കുന്നത് അതുകൊണ്ടാണ് നാനൂന്നിട്ട് കുഞ്ഞു മനുഷ്യൻ കേട്ടോ അങ്ങനെ കുറേ നാൾ കഴിഞ്ഞ് സ്കൂളിലൊക്കെ പോകാറായപ്പോൾ നാനുവിൻ്റെ ഫ്രണ്ട്സൊക്കെ നാനുവിനെ കളിയാക്കാൻ തുടങ്ങി അയ്യേ നീ എന്താണ് ഞങ്ങളുടെ അത്രയൊന്നും നീളമില്ലാത്ത നീ ഇച്ചിരി ഇല്ലേ ഉള്ളൂ നീ പീക്കിരിയല്ലേ അപ്പോൾ ഞാനൂർ പക്ഷേ ഇതൊന്നും ഏറ്റില്ല സ്മാർട്ടായിരുന്നു ഭയങ്കര അങ്ങനെ എന്ത് ചെയ്തു കുറേ വലുതായി കഴിഞ്ഞപ്പോൾ ഒരു തവണ നാനുവിൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞു നാനു നീ ഇവിടെ നിന്ന ഈ നാട്ടുകാരെല്ലാം നിന്നെ കളിയാക്കും അതുകൊണ്ട് നീ കുറേ ദൂരത്തേക്ക് പോകൂ അപ്പം നാനു പറയും എന്തിനാ എന്നെ കളിയാക്കുന്നത് ഞാൻ കുഞ്ഞാണെങ്കിലും ആ ആ ഞാൻ കുഞ്ഞായാലും ഞാൻ കുഞ്ഞായാലും ആൾക്കാർക്കെല്ലാം എന്നെ ഇഷ്ടമല്ലേ ഞാനൊരു കാര്യം ചെയ്യാം ഞാന് രാജാവിൻ്റെ അടുത്തേക്ക് പോവും അത് നമുക്ക് പിന്നെ നോക്കാം എവിടെ പോകുന്ന നാനു രാജാവിൻ്റെ അടുത്തേക്ക് പോവുമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ എന്തു പറ്റി ഞാനു ഓടി 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 രാജാവിൻ്റെ അടുത്തേക്ക് പോയി രാജാവിൻ്റെ കൊട്ടാരത്തിൽ എനിക്ക് എന്തായാലും ഒരു ജോലി കിട്ടും ആരെ പറഞ്ഞേ നാനു പറഞ്ഞു ഓക്കെ അങ്ങനെ ഞാനു രാജാവിൻ്റെ അടുത്ത് പോയപ്പോൾ ഭടന്മാർ ഞാനുവിനെ അകത്തേക്ക് കയറ്റിയില്ല ഭടന്മാര് പറഞ്ഞു അയ്യേ ഈ സൂചിയുടെ അത്രേയുള്ളൂ ഈ കൊച്ചു കുഞ്ഞിനെ അടുത്ത് ഞങ്ങൾ ആ കൊട്ടാരത്തിനകത്ത് കേറ്റാൻ പോകണം ഞാനു പറഞ്ഞു ദേ എന്നെ വെറുതെ നിങ്ങൾ ദേഷ്യം പിടിപ്പിക്കല്ലേ അപ്പൊ ഭടന്മാർ നിന്നെ കാണാൻ പോലും ഇല്ലടാ നിന്റെ ദേഷ്യം എവിടെ ഇരിക്കുന്നെ കേട്ടോ നാനുവിനപ്പോ ഒന്നും വീണ്ടിയില്ല നാനു എന്തു ചെയ്തു ചാടി ഓടി ഭടന്മാര് കണ്ണിങ്ങനെ ബ്ലിങ്ക് ചെയ്ത് മുമ്പോട്ട് നോക്കിയപ്പോഴത്തേക്ക് നാനുവിനെ കണ്ടില്ല നാനു എന്തു ചെയ്തു ചാടി 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 ഓടി 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 വേഗം രാജാവിൻ്റെ മോളുടെ അടുത്ത് പോയി എവിടെ പോയി ആ ആ രാജാവിൻ്റെ രാജ്ഞിക്കുട്ടിയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു രാജകുമാരി രാജകുമാരി അപ്പം രാജകുമാരി നോക്കുമ്പോൾ തേനീച്ച ഒക്കെ ശബ്ദം വെക്കുന്നില്ലേ ഇങ്ങനൊരു ശബ്ദം നോക്കിയപ്പോൾ രാജകുമാരിയുടെ ഡൈനിങ് ടേബിളിൽ ഇങ്ങനെ ഞാനും ഇരിക്കുക രാജകുമാരി ചോദിച്ചു നീ എന്നെ എൻ്റെ ഫ്രണ്ട് ആക്കാമോ പ്ലീസ് രാജകുമാരി നോക്കിയപ്പോൾ അയ്യോട് കുഞ്ഞൊരു വണ്ടിൻ്റെ തന്നെ ഉള്ളൊരു കുഞ്ഞു മനുഷ്യൻ ശരി നീ എൻ്റെ ഫ്രണ്ട് ആയിക്കോളൂ അങ്ങനെ രാജകുമാരിയും നാനും കുറേ നാൾ നല്ല ഫ്രണ്ട്സായിട്ടിരുന്ന സമയത്തെ ഒരു തവണ രാജകുമാരിയും നാനുവും കൂടെ ഇങ്ങനെ നടക്കാൻ പോണ ടൈമിൽ രാജാവിൻ്റെ ശത്രുക്കൾ കേട്ടോ ആരാ രാജാവിൻ്റെ ആ അത് തന്നെ ശത്രുക്കൾ വന്നിട്ട് രാജകുമാരി തട്ടിപ്പറിക്കാൻ നോക്കി അപ്പം ഈ നാനു എന്ത് ചെയ്തെന്നറിയാമോ നാനു രാജാ രാജകുമാരിയുടെ പോക്കറ്റിൽ നിന്ന് ചാടി ഈ ഭടന്മാരുടെ വയറ്റിനകത്തേക്ക് കയറി അവരുടെ വാളെടുത്തിട്ട് അവരുടെ അവിടെ നിന്ന് ഇക്കിളിയിടും കേട്ടോ എന്നിട്ട് വാൾ അവരെ കൊണ്ട് തന്നെ എടുപ്പിച്ച് അവരെ ഭയങ്കരമായിട്ട് ഇവർ നോക്കുമ്പോൾ ആളെ കാണുന്നില്ലെന്നേ മിന്നലിനെയുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും 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 ഒക്കെ ആക്കി ഭടന്മാർക്ക് മനസ്സിലാവുന്ന ഇത് എന്തോ ജീവിയടാ ഏതായാലും രാജകുമാരി ഞാനും രക്ഷിക്കും രാജാവും അതിശയിച്ചു പോവും ഇത്തിരി പോകുന്ന ഒരു കുഞ്ഞിന് ഇത്രയും വലിയൊരു അപകടത്തിൽ നിന്ന് രാജകുമാരിയെ രക്ഷിക്കാൻ പറ്റൂ രാജാവിന് സന്തോഷം അങ്ങനെ നാനുവിനെ രാജകുമാരിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് കൊട്ടാരത്തിലിരുത്തും എവിടെ എത്തും കൊട്ടാരത്തിൽ അങ്ങനെ രാജകുമാരി നാനു ബെസ്റ്റ് ഫ്രണ്ട്സ് ആവും